വധശ്രമ ഗൂഢാലോചന കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോണുകൾ ദിലീപും കൂട്ടുപ്രതികളും ഹൈക്കോടതിക്ക് കൈമാറി. സീല് ചെയ്ത പെട്ടിയിലാണ് ഫോണുകൾ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറിയത്. ദിലീപ് സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരുടെ ആറ് ഫോണുകളാണ് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് നിർണായകമെന്ന് പറഞ്ഞ് ദിലീപിന്റെ നാലാമത്തെ ഫോൺ ഹാജരാക്കിയിട്ടില്ല. വധശ്രമ ഗൂഢാലോചന കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് 1:45 കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷയെ ക്രൈംബ്രാഞ്ച് എതിർക്കും. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ, ആറ് ഫോണുകൾ അത് ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയിരിക്കുകയാണ്. ഇവർ അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയിൽ ഈ ഫോണുകൾ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. ദിലീപിന്റെ ഫോണുകൾ കോടതി ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുമ്പാകെ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്ന്. ഇതനുസരിച്ച് തന്നെയാണ് 10 മണി കഴിഞ്ഞ സമയത്ത് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിലെത്തുകയും ആ ഫോണുകൾ നൽകുകയും ചെയ്തത്. എന്നാൽ 6 ഫോണുകൾ മാത്രമല്ല വേണ്ടത് എന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നത്. 7 ഫോണുകൾ വേണം. ദിലീപ് 3 ഫോണുകൾക്ക് പുറമെ മറ്റൊരു ഫോൺ കൂടി ഉപയോഗിച്ചിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ഇത് സഹായിയുടെ ഫോണായാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഫോണിൽ നിന്നാണ് മറ്റ് ആടുകളെയും മറ്റുമൊക്കെ ദിലീപ് പതിവായി വിളിച്ചുകൊണ്ടിരുന്നതെന്നും വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഈ ഫോൺ നൽകുന്നതിനുള്ള ഒരു പ്രത്യേക ആവശ്യവും ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം ഉന്നയിക്കും. ഉച്ചയ്ക്ക് 1:45 ഈ ഉപഹർജിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉയരുക. എന്തായാലും ദിലീപ് ഫോണുകൾ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫോണുകൾ പരിശോധന നടത്തേണ്ടത് എങ്ങനെയാണ്, ഏത് ഏജൻസിയാണ് ഫോണുകൾ പരിശോധന നടത്തേണ്ടത് എന്ന് സംബന്ധിച്ച ഉത്തരവ് ഉച്ച കഴിഞ്ഞ് കോടതി ഇറക്കിയേക്കും. നേരത്തെ തന്നെ 5 ഏജൻസികൾ ഈ പരിശോധനയ്ക്ക് പര്യാപ്തമായ ഏജൻസികളുണ്ട്. അവയിൽ ഒന്നിനെ ദിലീപിന് നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ അഭിഭാഷകൻ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. പരിശോധനാ വിവരം പ്രതി അല്ല തീരുമാനിക്കേണ്ടത്, അങ്ങനെ തീരുമാനിച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുക എന്നും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വാദം കേൾക്കൽ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് ഉച്ചതിരിഞ്ഞുണ്ടാവും. അനീഷ, ഇതിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ വരുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ സർക്കാരിന്റെ അല്ല കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അത് ഒന്ന് ഈ ഫോണുകൾ സംബന്ധിച്ചുള്ളതാണ്. അതിന് എന്ത് ചെയ്യണം, ഏത് ഏജൻസിക്ക് വിട്ടു നൽകണം എന്ന കാര്യത്തിൽ. പിന്നീടുള്ളത് ഈ ജാമ്യാപേക്ഷയെ തീർച്ചയായും ക്രൈംബ്രാഞ്ച് എതിർക്കുന്നുണ്ട്, പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട്, അതിലുള്ള വാദങ്ങളും നടക്കും. മറ്റൊന്നുള്ളത് ഈ നാലാമത്തെ ഫോൺ സംബന്ധിച്ച കാര്യമാണ്. അത് എന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല, അതുമായുള്ള തുടർ കാര്യങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കും. അതുകൊണ്ട് ജാമ്യാപേക്ഷ ഇനി 1:45 പരിഗണിക്കുമ്പോൾ ഇതിന്മേൽ ഒരു വിശദമായ വാദപ്രതിവാദങ്ങൾ തന്നെ കോടതിയിൽ പ്രതീക്ഷിക്കാമോ? ആ, തീർച്ചയായും ഉണ്ടാവും. കാരണം ഇപ്പോൾ തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ജാമ്യം റദ്ദാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വിടാനുള്ള അനുമതി ഉണ്ടാവണം. ശരി, എം എസ് അനീഷ് കുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 1:45 ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്.